ഫെബ്രുവരി 21 അനുദിന വിശുദ്ധ പീറ്റർ ഡാമിയൻ മെത്രാൻ വേദപാരംഗതൻ 1772 കാലഘട്ടം. ഇറ്റാലിയൻ വൈദികനായിരുന്ന പീറ്റർ ഡാമിയനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. 1707 റവന്നയിൽ വിശുദ്ധൻ ജനിച്ചു. ബാല അരിഷ്ടതകൾക്കിടയിൽ മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മരിച്ചു. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിശപ്പും ദാരിദ്ര്യവും അവഗണനയും ആവോളം രുചിച്ചു. അപ്പോഴും ഈശോയോടുള്ള ഭക്തി ആദരവുകൾ തുടർന്നു പോന്നു. കർദിനാൾ പദവിയും വേദപാരംഗത സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. വൈദികനാവുന്നതിന് മുൻപ് റവന്നയിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഇദ്ദേഹം 1035 ഫോണ്ടെ അവല്ലാനയിലെ പ്രസിദ്ധമായ സന്യാസമഠത്തിൽ ചേർന്നു. ആശ്രമത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ആശ്രമവാസികൾക്കായി ബെനഡിക്ട് വിശുദ്ധന്റെയും റമോൾഡ് വിശുദ്ധന്റെയും മാതൃകയിൽ നിയമനിർമ്മാണം നടത്തി. ശരീരത്തെ പ്രഹരിക്കുന്ന പ്രായച്ചിത്യം ക്രമമായി ആശ്രമങ്ങളിൽ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. ഊണുകഴിഞ്ഞ് ലഘുനിദ്ര ആശ്രമങ്ങളിൽ ആരംഭിച്ചതും ഡാമിയൻ തന്നെയാണ്. തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗെമാർഗി അനസ് ഗൗരവമുള്ളതാണ്. വൈദിക സമൂഹം ഉയർന്ന സദാചാര മൂല്യങ്ങൾ പുലർത്തണമെന്ന പക്ഷക്കാരനായിരുന്നു. ഗ്രിഗറി ആറാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വൈദിക സമൂഹത്തെ ശുദ്ധീകരിക്കുവാൻ ഡാമിൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. 1087 സ്റ്റീഫൻ പത്താമൻ മാർപ്പാപ്പ വൈദിക സമൂഹത്തിലെ എല്ലാ അനാചാരങ്ങളും അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതേ വർഷം ഓസ്ട്രിയയിലെ കർദിനാളായി ഡാമിയൻ നിയമിതനായി. ഡാമിയൻ പലപ്പോഴും മാർപ്പാപ്പയുടെ പ്രതിപുരുഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1089 നിക്കോളാസ് രണ്ടാമൻ മാർപ്പാപ്പ ഡാമിയനെ മിലാനിലേക്ക് അയച്ചു. അവിടെ വൈദികർക്കിടയിൽ നിലവിലിരുന്ന അനാചാരങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഡാമിയന്റെ കർത്തവ്യം. 1063 അലക്സാണ്ടർ രണ്ടാമൻ ഡാമിയനെ ഫ്രാൻസിലേക്ക് അയച്ചു. ക്ലൂണിയിലെ സന്യാസമഠത്തിന്റെ അധിപനായ ഹ്യൂഗും മേഗറിലെ ബിഷപ്പായ ഡ്രോഗോയും തമ്മിലുള്ള തർക്കം തീർപ്പാക്കുകയായിരുന്നു ഡാമിയനിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്തം. ഡാമിയൻ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടരായ സന്യാസിമാർ നിരവധി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും ഡാമിയൻ അവരെ വിലക്കുകയാണ് ഉണ്ടായത്. താൽക്കാലിക പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നത് ശാശ്വതമായ വലഭിക്കുന്നതിന് തടസ്സമാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഡാമിയന്റെ അവസാന ദൗത്യം റവന്നയിലായിരുന്നു. അവിടെ നിന്നുള്ള മടക്കയാത്രയിൽ 1072 ഫെബ്രുവരി 21 ഫയൻസിയിൽ വെച്ച് നിര്യാതനായി. ദൈവശാസ്ത്രം സംബന്ധിച്ച് നിരവധി കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1828 ലിയോ 12 മാർപ്പാപ്പ ഡാമിയനെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. ജീവിതത്തിന്റെ ആരംഭത്തിൽ ജ്യേഷ്ഠ സഹോദരനാൽ ഭക്ഷണം ഏൽക്കുകയും എന്നാൽ അതിൽ നിന്നുള്ള വായചിന്തയെയും ദരിദ്രരെയും അവഗണിക്കപ്പെടുന്നവരെയും കരുതലോടെ കാണുവാനും ആ വിശുദ്ധന് പ്രചോദനമായി. ജീവിതകാലത്തുടനീളം വിശുദ്ധിക്ക് വിരുദ്ധമായി യാതൊന്നും സ്വീകരിക്കാതെയും ഈ ഭൂമിയിൽ താൻ ചെയ്ത നന്മയ്ക്ക് മാനുഷികമായ പ്രതിഫലം കൈപ്പറ്റാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച പുണ്യജന്മം. ഞങ്ങളുടെ എളിയ ജീവിതത്തിലും ചെയ്യപ്പെടുന്ന നന്മയാർന്ന പ്രവർത്തനങ്ങളെ ഈശോ അനുവദിച്ചതിനാൽ ചെയ്യുവാൻ സാധിച്ചു എന്ന മനോഭാവം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കേണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ പീറ്റർ ഡാമിയൻ വേദപാരംഗതനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.